നമസ്കാരം. സിനിമാ താരങ്ങളുടെ ജീവിതവും മറ്റ് സംഭവങ്ങളും അറിയാൻ എപ്പോഴും നമുക്ക് വളരെ വലിയ താല്പര്യമാണ്. അത്തരത്തിൽ പല സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുമുണ്ട്. എന്നാൽ കണ്ണിനെ ഈറനണിയിപ്പിക്കുന്ന ചില സംഭവങ്ങളും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഒരു തുറന്ന പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി പ്രിയങ്ക. പലപ്പോഴും നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു നടിയാണ് പ്രിയങ്ക എന്നത്. കാവേരിയുടെ അമ്മ തന്നെ കുടുക്കി, സിനിമകളിൽ നിന്ന് വരെ മാറ്റി, ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചു പോയെന്നാണ് പ്രിയങ്ക തുറന്നടിച്ചിരിക്കുന്നത്. നടി കാവേരിയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം നടി പ്രിയങ്ക അനൂപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിരുന്നു. കാവേരിയുടെ കയ്യിൽ നിന്നും ആൾമാറാട്ടം നടത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ്. 17 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസാണിത്. എന്നാൽ ഈ കേസ് കാരണം തൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും നഷ്ടമായെന്നാണ് പ്രിയങ്ക പറയുന്നത്. ഈ കേസിൽ തന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന് നടി പറയുന്നുണ്ട്. കാവേരിയുടെ അമ്മ പറഞ്ഞത് പ്രകാരമാണ് താൻ ഹോട്ടലിൽ എത്തിയതെന്നും അത് ട്രാപ്പായിരുന്നുവെന്നും പ്രിയങ്ക ആരോപിക്കുന്നു. തന്നെ സിനിമാ ലോകത്തു നിന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നതായും പ്രിയങ്കയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട്. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പേരെടുത്ത ഒരു വാർത്തയിൽ കാവേരിയെപ്പറ്റി അപകീർത്തികരമായ വാർത്ത വരുമെന്നും അത് തടയാൻ 5 ലക്ഷം രൂപ നൽകണമെന്നുമാണ് പ്രിയങ്ക പറഞ്ഞതെന്ന് നടി കാവേരി പരാതി നൽകിയിരുന്നു. 2004 ഫെബ്രുവരി 10 തിരുവല്ല പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഇങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്ന് കാവേരി മാസികയുടെ എഡിറ്ററെ വിളിച്ച് തിരക്കിയിരുന്നു. ഇല്ലെന്നും ഇയാൾ മറുപടി നൽകി. ഇതോടെ ഫോണിൽ വിളിച്ചയാളെ കുറിക്കാൻ പോലീസ് പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. 5 ലക്ഷം പറ്റില്ലെന്നും 3 ലക്ഷം നൽകാമെന്നും കാവേരിയുടെ അമ്മയെ ഫോണിൽ വിളിച്ചറിയിച്ചു. ആലപ്പുഴയിലെ ഹോട്ടലിലേക്ക് പണം വാങ്ങാനായി എത്താനും പറഞ്ഞു. പ്രിയങ്ക പണം വാങ്ങാനും എത്തി. ഹോട്ടലിന് മുന്നിൽ വെച്ച് പണം കൈമാറുന്നതിനിടെ പ്രിയങ്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാരികയുടെ എഡിറ്ററും നടിക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ തന്റെ നല്ല സമയം മുഴുവൻ നഷ്ടമായതായി താരം പറയുന്നു. പല പ്രധാന സിനിമകളിൽ നിന്നും മാറ്റി നിർത്തി, ഒരു ടെലിവിഷൻ പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും പ്രിയങ്ക കണ്ണീരോടെ പറയുന്നുണ്ട്. തന്നെ പിന്തുണച്ചെന്നാൽ ഒരുപാട് സുഹൃത്തുക്കളും രംഗത്ത് വന്നിരുന്നു. അവരുള്ളത് കൊണ്ടാണ് താൻ പിടിച്ചു നിന്നത്. എല്ലാ സ്ത്രീകളെയും പോലെ ഞാനും ആത്മഹത്യയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയിരുന്നു. അത് നടക്കാത്തത് കൊണ്ട് ഈ സന്തോഷം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായമാണ്, നല്ല അവസരങ്ങളാണ് കടന്നുപോയത്. അമ്മയ്ക്കും ഭർത്താവിനുമെല്ലാം ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. അവർ അനുഭവിച്ച വേദനയ്ക്കുള്ള സന്തോഷമാണിത്. ഭർത്താവിനും സഹോദരിക്കുമൊപ്പം എവിടെയെങ്കിലും ചെന്നാൽ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ അവർക്ക് ആ സമയങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. ഇത് മറ്റേ നടിയല്ലേ എന്നാണ് ആളുകൾ ചോദിക്കുക. സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ പല സംവിധായകരും ചെറിയ സീനാണെങ്കിൽ പോലും തന്ന് സഹായിച്ചിട്ടുണ്ട്. അവരോട് ഒരുപാട് നന്ദിയുമുണ്ട്. താരങ്ങളുടെ സംഘടനയായ അമ്മ എനിക്കൊപ്പം നിന്നത് വലിയ കാര്യമാണ്. കാവേരി എനിക്കെതിരെ അമ്മയിലും പരാതി നൽകിയിരുന്നു. കേസിന്റെ കാര്യമെല്ലാം ഞാൻ സംഘടനയെ അറിയിച്ചിരുന്നു. ഒരു സുഹൃത്തെന്ന നിലയിൽ മാത്രമാണ് ഇക്കാര്യം ഞാൻ കാവേരിയെ വിളിച്ചറിയിച്ചത്. അതാണ് എന്റെ തെറ്റ്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് താൻ കേസിലേക്ക് വന്നത്. കാവേരിയും കുടുംബവും തനിക്ക് ഏറെ അടുപ്പമുള്ളവരായിരുന്നു. എന്നാൽ ഈ കേസിന് ശേഷം അവരുമായി സംസാരിച്ചിട്ടേയില്ല. ഫോണിലേക്ക് ആരെന്നറിയാത്ത നമ്പറിൽ നിന്ന് ഒരു അജ്ഞാത സന്ദേശം വന്നിരുന്നു. കാവേരിക്കെതിരെ വാരികയിൽ വാർത്ത വരുമെന്ന് ആ സന്ദേശത്തിലുണ്ടായിരുന്നു. കാവേരിയുടെയുള്ള അടുപ്പം കൊണ്ട് ഇക്കാര്യം അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നീട് കാവേരിയുടെ അമ്മ എന്നോട് ആലപ്പുഴയിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. തുടർന്നാണ് ഞാൻ അവിടെ എത്തിയത്. എന്നാൽ ഇതിനുശേഷമാണ് തന്നെ ട്രാപ്പിലാക്കാനാണ് വിളിച്ചു വരുത്തിയതെന്ന് തിരിച്ചറിഞ്ഞത്. പോലീസിന് തന്റെ ഫോണിലേക്ക് വന്ന വിളിയുടെ വിവരങ്ങളടക്കം കൈമാറിയിട്ടുമുണ്ട്. അവർ സത്യം ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തന്നെ വെറുതെ വിട്ടതെന്നും പ്രിയങ്ക പറയുന്നു. എന്തായാലും വലിയൊരു സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയങ്ക തന്റെ തുറന്ന പറച്ചിൽ കണ്ണുനീരോടെയാണ് നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.